എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു സ്ട്രോബെറി ഐസ്ക്രീമിൻ്റെ റെസിപ്പി നോക്കാം. എല്ലാവരും ക്രിസ്മസ് ഒക്കെ ആഘോഷിച്ച് സന്തോഷമായിട്ടിരിക്കുകയെന്ന് വിശ്വസിക്കുന്നു. ഒരുപാട് പേര് ഫോട്ടോസൊക്കെ അയച്ചു തന്നിട്ടുണ്ട്. ഇനിയും ഫോട്ടോസ് അയക്കാത്തവർ തീർച്ചയായിട്ടും ഇൻസ്റ്റാഗ്രാം പേജിലേക്ക് അയച്ചു തരിക. അപ്പോൾ നമുക്ക് ഈ സ്ട്രോബെറി ഐസ്ക്രീം എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ ഫ്രഷ് ആയിട്ടുള്ള സ്ട്രോബെറിയാണ് എടുത്തിട്ടുള്ളത്. 150 ഗ്രാം ആണ്. അതിൻ്റെ ആ തണ്ടൊക്കെ കളഞ്ഞിട്ട് കഴുകി നന്നായിട്ട് വൃത്തിയാക്കിയിട്ട് മുറിച്ച് വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് സ്ട്രോബെറി നന്നായിട്ടൊന്ന് മിക്സിയിലിട്ട് നന്നായിട്ട് ഒരു പേസ്റ്റ് പോലെ ആക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സ്ട്രോബെറി നമ്മളൊരു ബ്ലെൻഡറിലേക്ക് ഇട്ട് കൊടുക്കാം. അതോടൊപ്പം തന്നെ കുറച്ച് പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കാം. സ്ട്രോബെറിക്ക് അത്യാവശ്യം നല്ല പുളിയുള്ളൊരു ഫ്രൂട്ടാണ്. അപ്പോൾ അതിലേക്ക് നമ്മൾ കുറച്ച് പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കാം. നമ്മളിവിടെ ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. നിങ്ങളുടെ മധുരത്തിനനുസരിച്ചിട്ട് പഞ്ചസാരയുടെ അളവ് കൂട്ടാം. അപ്പോൾ നമ്മളിനി ഞാൻ വഴിയെ പറയാം എത്രയാണ് കറക്റ്റായിട്ടുള്ള അളവെന്നുള്ളത്. അപ്പോൾ 2 ടേബിൾ സ്പൂണാണ് നമ്മളിപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്കിത് വെള്ളമൊന്നും ചേർക്കാതെ തന്നെ ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അരച്ചെടുക്കുമ്പോൾ നല്ല പേസ്റ്റ് പോലെ അരയ്ക്കാം, അല്ലാതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിലെ കുറച്ച് തരികളിട്ടിട്ടും അരയ്ക്കാവുന്നതാണ്. അപ്പോൾ നന്നായിട്ട് തന്നെ ഇതൊന്ന് നമുക്കൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളിത് നന്നായിട്ട് ഇത് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതൊന്ന് അരിച്ചെടുക്കാം. അതിൽ അരിയും എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ട് അരിച്ചെടുക്കാം. ഇനി ഒരു പാത്രത്തിലേക്ക് നമ്മൾ 300 മില്ലി വിപ്പിംഗ് ക്രീമാണ് എടുത്തിട്ടുള്ളത്. ഈ ഐസ്ക്രീം തയ്യാറാക്കാൻ വേണ്ടിയിട്ട് വിപ്പിംഗ് ക്രീം തന്നെ എടുക്കണമെന്നൊന്നുമില്ല, ഫ്രഷ് ക്രീം എടുത്താലും മതി. ഫ്രഷ് ക്രീമും വിപ്പിംഗ് ക്രീമും നിങ്ങളുടെ കയ്യിൽ ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പാൽപ്പാട കളക്റ്റ് ചെയ്ത് വെച്ചിട്ട് അതെടുത്താലും മതി. ഇതിലേക്ക് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് നമ്മൾ 1 ടീസ്പൂൺ വാനില എസെൻസ് അല്ലാന്നുണ്ടെങ്കിൽ വാനില ഷുഗർ ചേർക്കാം. വാനില ഷുഗർ ആയതുകൊണ്ടാണ് ഞാൻ 1 ടീസ്പൂൺ ചേർത്തത്. എസെൻസ് ആണെങ്കിൽ 1/2 ടീസ്പൂൺ ചേർത്താൽ മതി. അപ്പോൾ ഇനിയൊരു ബ്ലെൻഡർ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്യാം. അപ്പോൾ നമുക്കിത് ബ്ലെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് വിസ്ക് എടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ മിക്സിയിലിട്ടൊന്ന് കറക്കി എടുത്താലും മതി. ഇത് കേക്കിൻ്റെ ഫ്രോസ്റ്റിംഗ് ഒന്നും അല്ല, അതുകൊണ്ട് നമുക്ക് ഒരുപാട് കട്ടിയിൽ വേണ്ട. അതുകൊണ്ട് മിക്സിയിലിട്ട് അടിച്ചാലും യാതൊരു കുഴപ്പമില്ല. ഇതതുപോലെ സ്റ്റിഫ് പീക്സ് ഒന്നും ആവേണ്ട, നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് തിക്കാക്കി എടുത്താൽ മതി. അപ്പോൾ നമ്മൾ വിപ്പിംഗ് ക്രീം ഇപ്പം നന്നായിട്ട് ബീറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ എക്സ്ട്രാ ടേസ്റ്റിന് വേണ്ടിയിട്ട് കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കുന്നുണ്ട്. അപ്പോൾ ഐസ്ക്രീമിൽ വിപ്പിംഗ് ക്രീമും കണ്ടൻസ്ഡ് മിൽക്കും കൂടെ ചേർക്കുമ്പോഴാണ് കറക്റ്റായിട്ടുള്ള ഫ്ലേവറും ടേസ്റ്റും കിട്ടുക, അതുപോലെ തന്നെ ടെക്സ്ചറും. വിപ്പിംഗ് ക്രീമിനും കണ്ടൻസ്ഡ് മിൽക്കിനും അങ്ങനെ പ്രത്യേകിച്ച് അളവൊന്നുമില്ല. കണ്ടൻസ്ഡ് മിൽക്ക് ഞാനിവിടെ 1/4 കപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. 1/4 കപ്പ് മുതൽ 1/2 കപ്പ് വരെ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, വിപ്പിംഗ് ക്രീമും സ്ട്രോബെറി മാത്രം മതി. പക്ഷേ എന്നാലും കറക്റ്റായിട്ട് ഐസ്ക്രീമിൻ്റെ ഫ്ലേവർ കിട്ടണമെന്നുണ്ടെങ്കിൽ കുറച്ച് കണ്ടൻസ്ഡ് മിൽക്ക് കൂടെ ചേർക്കണം. അപ്പോൾ നമ്മൾ ഈ ഒരു പരുവത്തിലാണ് ഇത് ബീറ്റ് ചെയ്തെടുത്തിട്ടുള്ളത്. ഇത് സ്റ്റിഫ് പീക്സ് ഒന്നും അല്ല, ഒന്ന് കുറുകി വന്നു, അത്രേ ഉള്ളൂ. അപ്പോൾ ക്രീം ചെറുതായിട്ടൊന്ന് തിക്കാവണം, അത്രയും മതി. ഇനി നമുക്ക് ഈ സമയത്ത് നമ്മൾ നേരത്തെ അരച്ചു വെച്ചിരിക്കുന്ന സ്ട്രോബെറിയുടെ പൾപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് സ്ട്രോബെറി ഈസിലി അവൈലബിൾ ആയിട്ടുള്ള ഫ്രൂട്ടല്ല നാട്ടിലൊന്നും, അപ്പോൾ ഇഷ്ടമുള്ള ഫ്രൂട്ട് വെച്ച് നിങ്ങൾക്ക് ഈ ഐസ്ക്രീം ചെയ്യാവുന്നതാണ്. സ്ട്രോബെറി തന്നെ വേണമെന്നില്ല, പഴം എടുക്കാം, അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സൊക്കെ എടുക്കാവുന്നതാണ്. സ്ട്രോബെറിക്ക് പകരം ബ്ലൂബെറി എടുക്കാവുന്നതാണ്. ഇനി നിങ്ങളുടെ കയ്യിൽ ഫ്രഷ് ആയിട്ടുള്ള സ്ട്രോബെറി ഇല്ലാന്നുണ്ടെങ്കിൽ സ്ട്രോബെറി ക്രഷ് ചേർത്ത് കൊടുത്താലും മതി. അതുപോലെ തന്നെ മാംഗോ ആണെങ്കിൽ മാംഗോ, ഏത് ഫ്ലേവറിലാണ് ഇഷ്ടം എന്നുള്ളത് വെച്ചിട്ട് നിങ്ങൾക്ക് തയ്യാറാക്കാം. അപ്പോൾ ഈ തിക്നെസ്സിൽ നമ്മളിപ്പം ഇതെടുത്തിട്ടുണ്ട്. അപ്പം മധുരം നമ്മൾ ഈ സമയത്ത് നോക്കുക. അപ്പോൾ കറക്റ്റായിട്ട് മധുരം വന്നിട്ടുണ്ട്, കാരണം കണ്ടൻസ്ഡ് മിൽക്കിലും നല്ല മധുരമാണ്. അതുപോലെ നമ്മൾ പഞ്ചസാരയും ചേർത്തിട്ടുണ്ട്. ഈ സമയത്ത് മധുരം പോരാൻ തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ ചേർക്കാം. ഇതിനെ ഒരു ഗ്ലാസ് കണ്ടെയ്നറിലാക്കിയിട്ട് നമുക്ക് ഫ്രീസറിൽ വെക്കാം. ഗ്ലാസ് കണ്ടെയ്നറോ ഫ്രീസർ സേഫ് ആയിട്ടുള്ള പാത്രത്തിലോ നമുക്ക് ആക്കിയിട്ട് ഇത് ഫ്രീസറിൽ വെച്ചാണ് തണുപ്പിക്കേണ്ടത്. ഇനി ഇത് ഇടയ്ക്ക് എടുത്ത് അടിക്കുകയോ അങ്ങനെയൊന്നും വേണ്ട. ഇത് കറക്റ്റ് 8 മണിക്കൂർ നമ്മളിതൊന്ന് മാറ്റി ഫ്രീസറിൽ വെക്കണം. ഇതിന് മുകളിൽ ഒരു ബട്ടർ പേപ്പർ അല്ലാതെന്നുണ്ടെങ്കിൽ ഒരു പ്ലാസ്റ്റിക് റാപ്പ് വെച്ചിട്ട് കവർ ചെയ്യുകയാണെങ്കിൽ മുകളിൽ ഐസ് വന്ന് അടിയുന്നത് ഒഴിവാക്കാം. അപ്പോൾ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് അടച്ചു വെച്ചിട്ട് നമുക്കിത് 8 മണിക്കൂർ ഒന്ന് ഫ്രീസ് ചെയ്യാം. 8 മണിക്കൂർ വെച്ചില്ലെങ്കിൽ മിനിമം ഒരു 6 മണിക്കൂറെങ്കിലും ഇത് ഫ്രീസ് ചെയ്യാനായിട്ട് മാറ്റി വെക്കണം. അപ്പോഴാണിത് സെറ്റായി കിട്ടുക. അപ്പോൾ നമ്മളിപ്പോൾ ഒരു 8 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ട് എടുത്തിട്ടുണ്ട്. ഓവർനൈറ്റ് വെക്കുകയാണെങ്കിൽ അത്രയും നല്ലതാണ്. അപ്പോൾ നമ്മുടെ ഐസ്ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിനെ നമുക്ക് സ്കൂപ്പ് ചെയ്തെടുക്കാം. കുറച്ച് മുന്നേ തന്നെ ഇതെടുത്ത് വെളിയിൽ വെക്കുക, നമ്മൾ സ്കൂപ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതിൻ്റെ. ഇനി നമുക്കിത് ഒരു സ്കൂപ്പർ വെച്ചോ സ്പൂൺ വെച്ചോ ഒന്ന് സ്കൂപ്പ് ചെയ്തെടുക്കാം. കുറച്ച് ചൂടുവെള്ളത്തിൽ മുക്കിയിട്ട് നമ്മൾ സ്കൂപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഇത് ആയി കിട്ടും. ഞാനിവിടെ എടുത്ത ഉടനെ തന്നെയാണ് സ്കൂപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ സ്കൂപ്പ് ചെയ്തിട്ട് നമുക്ക് സെർവ് ചെയ്യാനാണ്. ഈ ഐസ്ക്രീമിന് നല്ലൊരു കളറ് കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക്
പിങ്ക് കളറൊക്കെ ചേർത്ത് കൊടുക്കാം. പക്ഷേ നമ്മൾ വീട്ടിൽ തയ്യാറാക്കുമ്പോൾ കളറൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ക്രീമി ആയിട്ടുള്ള സ്ട്രോബെറി ഐസ്ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഏത് ഫ്രൂട്ട് വെച്ചിട്ട് വേണമെങ്കിലും നിങ്ങൾക്ക് ഇത് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്, സ്ട്രോബെറി കൊണ്ട് മാത്രം എന്നില്ല. ഇപ്പോൾ ചൂട് സമയത്ത് ഈ രീതിയിൽ ഐസ്ക്രീം തയ്യാറാക്കി നോക്കണം. നമ്മൾ ഒരുപാട് സിമ്പിളായിട്ടുള്ള ഐസ്ക്രീം റെസിപ്പീസ് ഇതിനു മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ വീട്ടിലുള്ള ചേരുവകൾ വെച്ചിട്ടുള്ള സിമ്പിളായിട്ടുള്ള ഒരു വാനില ഐസ്ക്രീം നമ്മൾ ചാനൽ തുടങ്ങിയ സമയത്ത് സൗണ്ടൊന്നും ഇടാതെ ചെയ്തിട്ടുണ്ട്. അത് ഞാൻ ഒന്നുകൂടെ സൗണ്ടൊക്കെ ഇട്ടിട്ട് ഒന്നുകൂടെ വിശദമായിട്ട് ഇടുന്നതാണ്. അപ്പോൾ നമ്മൾ ചോറ് വെച്ചിട്ട് ഐസ്ക്രീം ചെയ്തിട്ടുണ്ട്, പല ടൈപ്പിലുള്ള ഐസ്ക്രീം ചെയ്തിട്ടുണ്ട്. അപ്പോൾ പ്ലേലിസ്റ്റ് ഒന്ന് നോക്കുക. ഈ വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പുതിയ റെസിപ്പി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.